തെരഞ്ഞെടുപ്പ് നേരിടുന്ന സന്ദർഭത്തിൽ മുസ്ലിം ഉമ്മത്തിന്റെ ഉത്തരവാദിത്തം എന്താണ്? മുഖല്ലിബുൽ ഖുലൂബിനെ അനുകൂലമാക്കല, മുസല്ലിഫുൽ ഖുലൂബിനെ അനുകൂലമാക്കല. ആരാണ് മുഖല്ലിബുൽ ഖുലൂബ്? ഹൃദയത്തെ തിരിക്കുന്നവൻ. അതെ, ഇന്ത്യ രാജ്യത്തെ 130 കോടി മനുഷ്യരുടെ അടുത്ത 5 കൊല്ലം തീരുമാനിക്കുന്നത് ഇവിടുത്തെ മനുഷ്യരുടെ വോട്ടാ. ആ വോട്ടിന്റെ ഉടമസ്ഥരായ മനുഷ്യരുടെ കൽബുകളെ കൺട്രോൾ ചെയ്യുന്നവൻ അല്ലാഹു ആണ്. മനുഷ്യന്റെ കൽബ് കൺട്രോൾ ചെയ്യാൻ അല്ലാഹു തആല മനുഷ്യർക്ക് സ്വതന്ത്രമായ ഒരു ഉത്തരവാദിത്തം വിട്ടു കൊടുത്തിട്ടില്ല. എന്റെ കൽബ് നീ നിന്റെ താഴത്തിനും നിന്റെ ഈമാനിലും ഇബാദത്തിനുമായിട്ട് നീ കൈകാര്യം ചെയ്യണമേ. ഇത് ശരി മാമോൽ ദുവാ. നമ്മളും ഷിയാക്കളും തമ്മിൽ എന്താ വ്യത്യാസം? ഷിയാക്കളും അറബി ഭാഷയ്ക്ക് ദുവാ പഠിക്കുന്നു ചൊല്ലുന്നു, നമ്മളും അറബി ഭാഷയ്ക്ക് ദുവാ പഠിക്കുന്നു ചൊല്ലുന്നു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴോ അല്ലാഹുവിനെ തൽക്കാലം മാറ്റി നിർത്തുന്നു, അസ്ബാബുകളെ വെച്ചുകൊണ്ട് നാം കളിക്കുന്നു. ഇല്ല, ഇവിടെ രാജമാര് ഭരിക്കുന്നു എന്നല്ല വിഷയം, അല്ലാഹുവിന്റെ ഇടപെടൽ. ചോദിക്കട്ടെ നിങ്ങളോട്, എന്തേ സലഫി പണ്ഡിതന്മാർക്ക് അത് പറയാൻ ധൈര്യമില്ലാതെ പോയി? ഖാജാ മൊഹിയുദ്ദീൻ മുതൽ അമ്പർത്തത്തങ്ങൾ വരെ 14,000 ചാറങ്ങളെ കൊണ്ടാണ് ഇന്ത്യ രാജ്യത്തുള്ള മുസ്ലിമീങ്ങളുടെ ഭാവി നിർണയം നടക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന 98% വരുന്ന മുസ്ലിം ഉമ്മ എന്നിട്ട് അഡ്രസ് പറയുന്ന OBC കൂട്ടം, അവരുടെ കാര്യത്തിൽ നാം എന്ത് നയമാണ് സ്വീകരിക്കുക? അവര് വെച്ചുകൊണ്ടാണോ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്ത്യ രാജ്യത്തിന്റെ ഭരണം മാറ്റി തരേണ്ടത്? എന്താണ് അള്ളാന്റെ വാഴ്ത? അള്ളാഹു തആല പറഞ്ഞു, അന മാലിക്കുൽ മുൽക്കി വ മലിക്കുൽ മുലൂക് വ മലിക്കുൽ മുലൂക്. ഭരണം മാത്രമല്ല എന്റെ ഉത്തരവാദിത്തത്തിൽ, ഭരിക്കുന്നവന്റെയും മാലിക്ക് ഞാനാ. മലിക്കുൽ മുലൂ, രാജ്യം ഭരിക്കുന്നവനെ ഭരിക്കുന്നത് ഞാനാ. നരേന്ദ്രമോദിയെ ഭരിക്കുന്നത് ഞാനാ. ട്രംപിനെ ഭരിക്കുന്നത് ഞാനാ. സൽമാൻ രാജാവിനെ ഭരിക്കുന്നത് ഞാനാ. നെതിന്യാഹുവിനെ ഭരിക്കുന്നത് ഞാനാ. പുട്ടിനെ ഭരിക്കുന്നത് ഞാനാണ്. അതിന്റെ അർത്ഥം പറ. ഈ കാലഘട്ടത്തിൽ പറഞ്ഞാൽ അത് ഫിറൗന്റെ കാലത്ത് പറഞ്ഞതാണ്, അതൊക്കെ നമ്രൂദിന്റെ കാലത്താ മൊലവി സാഹേബേ. അള്ളാഹ്ക്ക് അതൊക്കെ സാധിക്കും, ഇപ്പൊ അതൊന്നും നടക്കൂല. ഇപ്പൊ എല്ലാം മറ്റേൻ്റെ ഉള്ളിൽ IT പ്രോഗ്രാമിലാണ്. IT അള്ളാഹുമായിട്ട് എന്താണ് ബന്ധം? അതുകൊണ്ട് നമ്രൂദിന്റെ ഫിറൗന്റെ കാലത്തുള്ള കാര്യമൊന്നും ഇപ്പൊ നമുക്ക് ശരിയാവില്ല. ഇപ്പൊ നമ്മൾ തീരുമാനം എടുത്തേ പറ്റൂ. ഏത് തീരുമാനം? എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നൽ ഇബാദ ഇദാ അതാഉനി ഹവ്വൽതു ഖുലൂബ മുലൂകിഹിം അലൈഹിം ബിർറഊഫതി വറഹ്മ. ആ രാജ്യത്ത് ജീവിക്കുന്ന എന്റെ അടിമകൾ എന്നെ അനുസരിച്ചാൽ, ആ രാജ്യത്ത് ജീവിക്കുന്ന എന്റെ അടിമകൾ എന്നെ അനുസരിക്കുന്നവരായാൽ, ഇന്നൽ ഇബാദ തീർച്ചയായും അൽ ഇബാദ. ആരാണ് കൂട്ടരെ അൽ ഇബാദ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്ത് കൊടുത്തവർ, മുഹമ്മദുർ റസൂലുള്ളാഹി ഷഹാദത്ത് കൊടുത്തവർ, അതെ മുസ്ലിമീങ്ങൾ, അവരാണ് അല്ലിബാദി. ഇവിടുത്തെ ക്രിസ്ത്യാനികളെയും ഇവിടുത്തെ ഹിന്ദു ഭൂരിപക്ഷത്തെയും മറ്റും അല്ലിബാദിൽ അള്ളാഹു ഉൾപ്പെടുത്തുന്നില്ല. കാരണം അവരും അള്ളാഹുമായിട്ട് കരാറില്ല. അവരും അള്ളാഹുമായിട്ട് കരാറില്ല. നമ്മളുമായിട്ടാണ് അള്ളാഹുമായിട്ട് കരാർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. സകല പ്രശ്നത്തിനും ഞാൻ അള്ളാഹനെ മാത്രമേ ഇടപെടിപ്പിക്കുകയുള്ളൂ. അഷ്ഹദു, അത് ജീവിച്ച് തെളിയിക്കാൻ ഞാൻ തയ്യാറാണ്. ഇനിയും ജീവിച്ച് തെളിയിക്കാൻ ഞാൻ തയ്യാറാണ്. മുഹമ്മദൻ റസൂലുള്ളാഹ്. അബ്ദുള്ളാന്റെ മോൻ അബ്ദുൽ മുത്തലിബിന്റെ പേരെ കുട്ടി ആമിനാന്റെ പൊന്നുമോൻ ഖുറൈശി തറവാട്ടിലെ പെൺതിരി മുഹമ്മദ് അല്ലാഹ് എനിക്ക് അയച്ച റസൂൽ, അത് റസൂൽ ആണ് എന്നത് ജീവിച്ച് തെളിയിക്കാൻ ഞാൻ തയ്യാറാണ്. ഇതല്ലേ ഷഹാദ? ഇതല്ലേ നമ്മൾ കൊടുത്ത അള്ളാഹു കൊടുത്ത കരാറ്? ഇതല്ലേ നാം അള്ളാഹുമായിട്ട് ഏർപ്പെട്ട എഗ്രിമെന്റ്? അപ്പോൾ ഈ രാജ്യത്ത് ജീവിക്കുന്ന ക്രിസ്ത്യാനികൾ ഷഹാദത്തിലാണോ? ഹിന്ദുക്കൾ ഷഹാദത്തിലാണോ? നിരീശ്വരവാദികൾ ഷഹാദത്തിലാണോ? ഇവിടുത്തെ മുസ്ലിമികൾ ഷഹാദത്തിലാണ്. അതെ, അള്ളാഹു സുബ്ഹാനഹു വ തആല രാജ്യത്തിന്റെ ഭരണത്തെ തീരുമാനിക്കുന്നത് ഷഹാദത്തുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. രാജ്യത്തിലെ മുസ്ലിം സമൂഹം ഷഹാദത്തിന്റെ അമാനത്ത് കാണിക്കുന്നുണ്ടെങ്കിൽ, സത്യസന്ധത കാണിക്കുന്നുണ്ടെങ്കിൽ, റഹവൽതു ഖുലൂബ മുലൂകിഹിം, നിങ്ങളെ ഭരിക്കുന്ന ഭരണാധികാരിയുടെ മനസ്സ് ഞാൻ തിരിച്ചു തരാം. അലൈഹിം ബിറൗഫതി വറഹ്മ, കരുണയുള്ള ഭരണാധികാരികളാക്കി, കൃപയുള്ള ഭരണാധികാരികളാക്കി, നിങ്ങൾക്ക് അനുകൂലമുള്ള ഭരണാധികാരികളാക്കി, നിങ്ങളോട് ദയ കാണിക്കുന്ന ഭരണാധികാരികളാക്കി ഞാൻ മാറ്റി തരാം. ആര് പറഞ്ഞത്? അള്ളാഹ്. സലഫികൾക്കും കൂടി അള്ളാഹനെ വേണ്ട, അതിൽ പ്രസംഗിക്കാനുള്ളതല്ലേ തൗഹീദ്. തൗഹീദ് 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 ഇങ്ങനെ 1100 പ്രാവശ്യം പറഞ്ഞ് ഏതെങ്കിലും സെൽഫി പ്രസ്ഥാനത്തിന് 25 രൂപ കൊടുത്ത് മെട്രോത്തി കിശിയിലിട്ട സംഗതി കളിയായല്ലോ. പിന്നെ അള്ളാന്റെ ജോലി, അത് മീസാൻ കല്ല് മുതൽ അള്ളാഹ് നോക്കിക്കോളും, ബാക്കിയുള്ളൊക്കെ നമ്മൾ നോക്കിക്കോളും. പരാതികളും പരാതി കണ്ടിട്ടുണ്ടെങ്കിൽ ആദ്യം അവിടെ പോകണം, വില്ലേജ് ഓഫീസിൽ പോകണം. വില്ലേജ് ഓഫീസിൽ ശരിയായിട്ടില്ലെങ്കിലോ പഞ്ചായത്ത് ഓഫീസ്, പഞ്ചായത്ത് ഓഫീസിൽ ശരിയായിട്ടില്ലെങ്കിലോ
താലൂക്ക് ഓഫീസിൽ പോകണം, താലൂക്ക് ഓഫീസ് ശരിയായിട്ടില്ലെങ്കിലോ കളക്ടർത്ത് പോകണം, ജില്ലാ ഓഫീസ് അവിടുന്ന് ശരിയായിട്ടില്ലെങ്കിലോ തിരുവനന്തപുരത്തേക്ക് പോകണം, അവിടുന്ന് ശരിയായിട്ടില്ലെങ്കിലോ ഡൽഹിയിലേക്ക് പോകണം, അവിടുന്ന് ശരിയായിട്ടില്ലെങ്കിലോ യു എൻ എയിലേക്ക് പോകണം, അവിടുന്ന് ശരിയായിട്ടില്ലെങ്കിലോ നാട്ടിൽ തിരിച്ചു വന്നിട്ട് ജനങ്ങളെല്ലാം വിളിച്ചുകൂട്ടിയിട്ട് കാര്യം പറയണം. എന്താണ് കാര്യം മനോഹരെ? നമ്മൾ കാര്യങ്ങളുമായിട്ട് ഈ പറയപ്പെട്ട സ്ഥലത്തെല്ലാം കയറി ഇരിക്കും, ഒന്നും നടന്നില്ല. ഇനി നമുക്ക് അള്ളാഹിനോടൊന്ന് പറഞ്ഞു നോക്കാം. അൽ ഫാത്തിഹ. അല്ലേ ഉമ്മത്ത്? മഖ്ലൂക്കിന്റെ വാതിലുകളെല്ലാം അടക്കപ്പെട്ടു തോന്നിയപ്പോൾ ഖാലിക്കിന്റെ വാതിലിനകത്തൊന്ന് പോയി നോക്കാം. പോയി നോക്കാനുള്ള മാനദണ്ഡം അൽ ഫാത്തിഹ. എന്നിട്ട് ഇലാഹദർത്തി 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 ഒരു 14,000 ഇലാഹദർത്തി വെച്ചിട്ട് പറഞ്ഞു, അല്ലാ വില്ലേജ് ഓഫീസിൽ പോയി കാര്യം നടന്നില്ല, പഞ്ചായത്ത് ഓഫീസിൽ പോയി കാര്യം നടന്നില്ല, കളക്ടറത്തും പോയി, തിരുവനന്തപുരത്തും പോയി, യു എൻ എയിലും പോയി, ഡൽഹിയിലും പോയി, എവിടുന്ന് നടന്നില്ല. ഇനി നീ ഒന്ന് നോക്കി തരണേ അല്ലാഹുവേ. ഇപ്പൊ അല്ലാഹുമായിട്ട് സാധാരണക്കാരന്റെ ബന്ധം. അതേ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ അറച്ചു പുഴുങ്ങുന്ന സന്ദർഭത്തിൽ ഉപ്പിന്റെ കാര്യം പോലും അള്ളാഹിനോട് ചോദിച്ചോളാം കേട്ടോ എന്ന്. അതൊക്കെ അതൊക്കെ യാഥാസ്ഥികത്വം, സൂഫിസം, അതൊക്കെ സൂഫിസല്ലേ മലൈസായി വേ. അടുപ്പിലെ ഇറച്ചിയും തെളിവ് വെച്ചിട്ട് ഉപ്പിന് അള്ളാഹിനോട് ചോദിക്കുന്ന നിങ്ങൾ എന്ത് വിഡിത്തായി പറയണത്? ആരാ ചോദിക്കുന്നറിയോ? ഇവിടുത്തെ ഓബിസി അല്ല ചോദിക്കണത്, ഇവിടുത്തെ 98% വരുന്ന ഷീഇ മതക്കാരല്ല സലഫി മതക്കാരാ ചോദിക്കണത്. അതൊക്കെ സൂഫിസല്ലേ ഉപ്പിന് അള്ളാഹിനോട് ചോദിക്കല്. നിന്റെ കാലിൽ ധരിച്ച ചെരിപ്പിന്റെ വള്ളി പൊട്ടിയാൽ നീ അള്ളാഹിനോട് ചോദിക്കണം. അത് റിക്കാർഡാവണം അള്ളാഹുവിന്റെ കിതാബിൽ. എന്റെ അടിമ അവന്റെ ചെരിപ്പിന്റെ വാറ് പൊട്ടിയപ്പോൾ ചോദിച്ചത് എന്റോടാ, എന്തുകൊണ്ട് ഞാനാണ് അവന്റെ മാലിക്കും ഖാലിക്കും മുദബ്ബിറും. അതുകൊണ്ടാണ് അവൻ എന്നോട് ചോദിച്ചത്. നമ്മളെന്താ ചെരിപ്പൊക്കെ പൊട്ടിയാൽ അള്ളാഹിനോട് ചോദിക്കണം. അള്ളാഹിന്റെ അത്ര കൊച്ചതും ആരാ പറയുന്നറിയോ? ഷിയാക്കളല്ല. 14,000 വരുന്ന ജാറങ്ങളെ വെച്ചുകൊണ്ട് ഷഹാദത്തിനെ പൊളിച്ച് തരിപ്പണമാക്കിയ ഇന്ത്യ രാജ്യത്തിലെ 98% വരുന്ന മുസ്ലിമീങ്ങളെ പരിഗണിച്ചാണോ അള്ളാഹു ഭരണമാറ്റം നടത്തേണ്ടത്? അതോ ആത്മീയ കാര്യത്തിൽ അള്ളാഹ് ഇടപെടിപ്പിക്കുകയും ഭൗതിക കാര്യത്തിൽ പഞ്ചായത്ത് ഓഫീസ് മുതൽ യു എൻ ഓഫീസ് വരെ കയറി ഇറങ്ങേണ്ട സെലഫികളെ പരിഗണിച്ചിട്ടാണോ അള്ളാഹു തല ഭരണമാറ്റം നടത്തേണ്ടത്? ഈ തിരിച്ചറിവ് ലോകത്തിനുണ്ടാക്കണമെന്നാണ് നാം പറയുന്നത്. ഇവിടെ നാം ഒന്നാമതായിട്ട് ചെയ്യേണ്ട വിഷയം ഈ കാര്യത്തിൽ അള്ളാഹുവിനെ ഇടപെടിപ്പിക്കലാണ്. അത് രണ്ടാം നമ്പറായി സ്വകാര്യമായി വെച്ചുകൂടാ. അതാണ് അടിസ്ഥാനം, അതാണ് കൂട്ടരെ അടിസ്ഥാനം. അല്ലാഹു തആല പറഞ്ഞു, വൈനൽ ഇബാദ ഇദാ അസൗനി രാജ്യത്ത് ജീവിക്കുന്ന ജനം എനിക്കെതിരായാൽ, എന്റെ കൽപ്പനക്കെതിരായാൽ. എന്താണ് അള്ളാഹുവിന്റെ കൽപ്പനയിൽ ഏറ്റവും വലിയ കൽപ്പന പൂർത്തീകരണം? അള്ളാഹ്ക്ക് വകവെച്ചു കൊടുക്കേണ്ടത് അള്ളാഹ്ക്കും മാത്രം വകവെച്ചു കൊടുക്കുക, പ്രവാചകന് വകവെച്ചു കൊടുക്കേണ്ടത് പ്രവാചകന് മാത്രം വകവെച്ചു കൊടുക്കുക. അതെ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, മഅബൂദ അല്ലാഹ് മാത്രം, മുഹമ്മദുർ റസൂലുള്ളാഹ്, മത്ബൂഅ മുഹമ്മദ് നബി മാത്രം. രണ്ടിലും മാത്രത്തെ ഘടിപ്പിച്ച് അള്ളാഹുവിന്റെ ഇടപെടൽ കാത്തിരിക്കുക, അതാണ് മുസ്ലിം ഉമ്മത്തിന്റെ ഉത്തരവാദിത്വം. രണ്ടാമത്തതോ അത് അസ്ബാബുകളെ ഇസ്തിഇമാൽ ചെയ്യുക മാത്രമാണ്. വിശപ്പടക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ ഉത്തരവാദിത്തത്തിൽ പെട്ടതാണ്. ഭക്ഷണം കഴിക്കുക വെറും ഒരു സബബ് മാത്രമാണ്. ദാഹം തീർക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ ഉത്തരവാദിത്തത്തിൽ മാത്രം പെട്ടതാണ്. വെള്ളം കുടിക്കുക എന്നുള്ളൊരു സബബ് മാത്രമാണ്. അതേപോലെ രാജ്യത്ത് അസ്ബാബുകളെ സപ്ലൈ ചെയ്യാൻ ആവശ്യമായ മെമ്പർമാരെ തെരഞ്ഞെടുക്കുക എന്ന വോട്ടിംഗില് അള്ളാഹുവിനെ പിടിപ്പിക്കുക, അള്ളാഹുവിനെ അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ നടക്കുകയുള്ളൂ നടപടിപ്പിക്കുക, മറിച്ച് വെറും ഒരു സബബായിട്ട് പോളിംഗ് ബൂത്തിനെ കാണുകയും ചെയ്യുക. അതേ അസ്ബാബുകളെ ഇസ്തിമാൽ ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അസ്ബാബുകളെ ഇസ്തിമാൽ ചെയ്യാൻ ഉപയോഗിക്കാൻ പറഞ്ഞിരിക്കുന്നത് അസ്ബാബുകൾ എന്തെങ്കിലും ഒരു പ്രത്യേക കഴിവ് വെച്ചതുകൊണ്ടല്ല, മറിച്ച് അസ്ബാബുകളെ കൊണ്ടാണോ കാര്യങ്ങൾ നടന്നത് അതോ അള്ളാഹുവിനെ കൊണ്ടാണോ നടന്നത് എന്ന് ഈ ബുസ്താമിൽ ഈ ഉപയോഗിച്ചാള് എന്ത് കാഴ്ചപ്പാടുകാരനാണ് എന്ന് പരിശോധിക്കാനാണ് അള്ളാഹു തആല അസ്ബാബുകളെ വെച്ചത്. അള്ളാഹു ഒരിക്കലും അസ്ബാബ് നിർബന്ധമുള്ള കാര്യമല്ല കാര്യങ്ങൾ നടത്താൻ. ഇതല്ലേ നമ്മുടെ അഖീദ? ചുരുക്കി പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്ന ഇന്ത്യൻ മുസൽമാൻ ഏതാണ്ട് 30 കോടിയോളം വരുന്ന മുസൽമാൻ, അതിൽ 98% ഷീഇ മതക്കാരാണ്. ഇസ്ലാമിനെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഷീഇ മതക്കാർ. രാജ്യം ഭരിക്കുന്നത് ഹിന്ദു മതത്തെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഫാസിസ്റ്റ് മതക്കാരാണ്. ഇവർ രണ്ടുപേരും ഒത്തൊരുമിച്ച് കാര്യങ്ങൾ നേടാൻ ശ്രമിക്കുമ്പോൾ അപ്പുറത്ത് മറ്റൊരു അസ്ബാബിനെ സ്വീകരിച്ചുകൊണ്ട് അതിനെ ഇല്ലായ്മ ചെയ്യാൻ അള്ളാഹു അനുവദിച്ചു തന്ന അസ്ബാബുകളെ ഉപയോഗിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കണം. അതിനെ എതിർത്ത് നിൽക്കുകയോ ബഹിഷ്കരിക്കുകയോ അത് അത് അള്ളാഹുവിന്റെ സുന്നത്തിൽ ജഹാലത്തുള്ളവന്റെ ജോലിയാണ്.
അല്ല നിശ്ചയിച്ച അസ്ബാബുകളെ നിരാകരിക്കുന്നത് അല്ലാന്റെ സുന്നത്തിൽ ജഹാലത്തിന്റെ അടയാളമാണ്. അസ്ബാബുകളെ ഉപയോഗപ്പെടുത്തുക, അക്കാര്യത്തിൽ സ്വീകരിക്കേണ്ട മാനദണ്ഡം, ഞാൻ ഈ തെരഞ്ഞെടുക്കുന്ന വ്യക്തി, ഞാൻ ഈ വോട്ട് ചെയ്യുന്ന വ്യക്തി ഭരണഘടന അനുസരിച്ച് നാളെ ഡൽഹിയിലെത്തിയാൽ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന മനുഷ്യരെ ഒന്നായി കണ്ട് അവരാവശ്യ പൂർത്തീകരണത്തിന് മറ്റു രീതിയിലുള്ളത് ഒന്നും വെക്കാതെ മനുഷ്യൻ എന്ന പരിഗണന വെച്ചുകൊണ്ട് ആവശ്യ പൂർത്തിയാക്കും എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. എനിക്കൊരു വോട്ട്, ആ വോട്ടിനെ പറ്റി നാളെ അല്ലാഹു ചോദിക്കും. ആ വോട്ടിനെ പറ്റി നാളെ അല്ലാഹു ചോദിക്കും. അതുകൊണ്ട് പാർട്ടിയെ തൃപ്തിപ്പെടുത്താൻ, നാട്ടെ തൃപ്തിപ്പെടുത്താൻ, വ്യക്തിയെ തൃപ്തിപ്പെടുത്താൻ, പണത്തിന് വേണ്ടി, അധികാരത്തിന് വേണ്ടി ആവരുത്. ഉത്തരവാദിത്വ നിർവഹണത്തിന് വേണ്ടി ആവണം ഒരു വോട്ട്. ആ വോട്ട് നീ എന്തിന് വിനിയോഗിച്ചു എന്ന് നാളെ ആഖിറത്തിൽ അല്ലാഹു തആല ചോദിക്കും. അതാണ് ഈ വിഷയത്തിൽ ഇസ്ലാമിന്റെ